യെസ് ദിവസവും നമ്മൾ യോഗ പരിശീലിക്കുന്നു. ആ പരിശീലന ക്രമത്തിൽ ശിഥിലീകരണ വ്യായാമം, സൂര്യ നമസ്കാരം, അതുപോലെ യോഗാസനങ്ങൾ, പ്രാണായാമം, അതുപോലെ ധ്യാനം എല്ലാം നമ്മൾ ദിവസവും പരിശീലിക്കുന്നുണ്ട്. എന്നാൽ ഈ പരിശീലനത്തിനെല്ലാം കോമൺ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് എന്നുള്ളത്, അതായത് എല്ലാത്തിനും അത്യന്താപേക്ഷിതമായത് ഇതെല്ലാം ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം അതിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഘടകം അതിലുണ്ട് എന്നാണ്. ആ ഘടകമാണ് ശ്വാസം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ശിഥിലീകരണ വ്യായാമായാലും ശ്വാസത്തിൽ ഭയങ്കര ശ്രദ്ധ വേണം, അതുപോലെ തന്നെ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ, യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ, പ്രാണായാമത്തിൽ, പ്രത്യേകിച്ച് ധ്യാനത്തിൽ അതിലും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശ്വാസം എന്നുള്ളത്. അതായത് അതിന് കാരണം എന്നുള്ളത്, ഈ ശ്വാസത്തെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഓരോ ചലനവും ആരംഭിക്കുന്നത് ശരിക്കും ശ്വാസത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ ചലനവും ആരംഭിക്കുന്നത് ശ്വാസത്തിൽ നിന്നാണ്. അതായത് ശ്വാസം ശരിക്കും വർത്തമാനകാലത്തിൽ സംഭവിക്കുന്നതാണ്. അതായത് കഴിഞ്ഞുപോയതിലോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി സംഭവിക്കുന്ന ഒരു പ്രക്രിയയല്ല ശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വർത്തമാനകാലത്തിൽ സംഭവിക്കുന്നതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ജീവിപ്പിക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. ഓരോ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോഴും ഓരോ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും ഇത് നമ്മളെ ജീവിക്കാൻ, അതായത് മുന്നോട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുക കൂടിയാണ് ഓരോ ശ്വാസത്തിലും നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ശ്വാസം നിന്നുപോയാൽ ഇനി നമുക്ക് ഒന്നും പഠിപ്പിക്കാനില്ല, അല്ലെങ്കിൽ പഠിക്കാനില്ല എന്നും മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ യോഗ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശ്വാസത്തിനെ അറിയുക, പഠിക്കുക, ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക, അതും പ്രത്യേകിച്ച് വർത്തമാനകാലത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓരോ ശ്വാസത്തിൻ്റെയും പ്രത്യേകത. ഓക്കെ.